ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടിക്ടോക്ക് ഉപയോഗിച്ചവർക്ക് ഒരു കിടിലെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. കാരണം എന്ന് പറയുമ്പോൾ ടിക്ടോക്കിനകത്ത് നമ്മൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാനാണ് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പറായിട്ട് വീഡിയോസ് ഒക്കെ അതിൻ്റെക്കൊണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ബാൻ ആയതുകൊണ്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിലൂടെ നമുക്ക് അത് പോയി കാണും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ആ വീഡിയോസ് എല്ലാം 100 വീഡിയോ എങ്ങനെ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ മാത്രം അതിനകത്തോട് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകാൻ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് അമർത്തിയിടുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടത്തുള്ളൂ. വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന് സഹായം മാത്രം മതി. ലിങ്ക് VPN എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പലർക്കും ഈ ആപ്ലിക്കേഷൻ അറിയാവുന്നതാണ്. അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഇൻ്റർഫേസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിയുമ്പോൾ ആട്ടോ സെലക്ഷൻ മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യം വെക്കുക. ഇപ്പം US UK വല്ലതും വെക്കാം. UK മാറ്റിയിട്ട് ഇവിടെ ഒരു ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്ന ബട്ടൺ ഉണ്ടോ, അവിടെ നിന്ന് പ്രസ് ചെയ്തുമ്പോൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ആഡ് കാണിക്കും. ബാക്ക് അടിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. അവിടെ കണക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് എല്ലാം സെറ്റാണ്. അതേപോലെ നിങ്ങൾ ബാക്ക് അടിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ടിക്ടോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക. സാധാരണ പോലെ ടിക്ടോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് താഴോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം, ടിക്ടോക്ക് മേക്ക് യുവർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് www.tiktok.com എന്ന് പറഞ്ഞാണെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ടിക്ടോക്ക് ഒന്ന് മണ്ടയ്ക്ക് എത്തിക്കുന്നില്ലേ, അതിൻ്റെ സൈഡിലത്തെ 3 ലൈൻസിൽ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പം 4U എന്ന് കാണിക്കും. അതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തത് കറക്റ്റ് ഒരു ടിക്ടോക്കാണ് ഓപ്പണായി വരുന്നത്. ടിക്ടോക്ക് തന്നെയാണ്, ടിക്ടോക്കിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ടിക്ടോക്കും ഇവിടെ കാണാൻ സാധിക്കും. പഴയ ടിക്ടോക്കിൻ്റെ കൂട്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അക്കൗണ്ടിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ എല്ലാം സാധാരണ പോലെ തന്നെയാണ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് പണത്തെ ടിക്ടോക്കില്ല, അത് തന്നെയാണിത്. നമ്മുടെ സൗണ്ട്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോരോ സൗണ്ട്സും ഓരോരോ യൂസേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. അതേമാതിരി ഹോം അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ, നമ്മളിവിടെ സൈൻ ഇൻ ചെയ്താൽ ഫുൾ സേഫ് ആണ്, സീനൊന്നുമില്ല. നമ്മളാണ്ട് ഇഷ്ടമുള്ളൊരു വീഡിയോ ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു. ഈ ഒരു വീഡിയോ ആണ് ഷെയറിനുള്ള ബട്ടൺ കണ്ടോ, ആ ഷെയറിനുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഷെയർ ടു ഇത്, പക്ഷേ ആപ്പിനകത്ത് ഇങ്ങനെ ഒന്നും അല്ലല്ലോ, ഡൗൺലോഡിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കോപ്പി ലിങ്ക് എടുക്കുക. അടുത്തത് SSS ടിക്ടോക്ക് എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇതാണ് നമുക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വേറെ ആപ്ലിക്കേഷന് സഹായം ഒന്നും വേണ്ട, വേറെ ഒരു ആപ്ലിക്കേഷനും വേണ്ട. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് ഇവിടെ നമ്മൾ നൈസിനായിട്ട് കോപ്പി ചെയ്തത് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഡൗൺലോഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കറങ്ങിയിട്ട് നമ്മുടെ ആ വീഡിയോ ഒന്ന് ലോഡായി വരും. ഉണ്ട് കണ്ടോ, വാട്ടർ വിത്തൗട്ട് വാട്ടർ മാർക്ക്, വിത്തൗട്ട് വാട്ടർ മാർക്ക് ടു, വിത്ത് വാട്ടർ മാർക്ക്, വിത്ത് വാട്ടർ മാർക്ക് ടു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതൊക്കെ അവർ വാട്ടർ മാർക്ക് വേണോ വേണ്ടോ എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഈ ആദ്യത്തെ സെർവർ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ സെർവർ എടുക്കുക. വിത്തൗട്ട് വാട്ടർ മാർക്ക് എടുക്കുക. ഇപ്പോൾ അവിടെ സ്റ്റോറേജ് നമുക്ക് എവിടെയാണോ വേണ്ടത് പേര് മാറ്റാനും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ ഡൗൺലോഡ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കണ്ടോ. നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ. വാട്ടർ മാർക്ക് ഒന്നും ഇല്ല കേട്ടോ, ഒരു വാട്ടർ മാർക്കും ഇല്ല. ഇപ്പോൾ ആപ്പിൻ്റെ സഹായത്തോടാണ് പലരും ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. ഇത് ആപ്പിൻ്റെ സഹായം ഒന്നും വേണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. ടിക്ടോക്കിൻ്റെയും അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. VPNൻ്റെയും ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ VPNനോട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ സെക്യൂറാണ് കാര്യങ്ങളൊന്നും. പക്ഷേ VPN ഇട്ടിട്ട് ആ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ചിലപ്പോൾ പണി കിട്ടുന്നതാണ് ഞാൻ കേട്ടത്. ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ടിക്ടോക്ക് VPN ഇട്ട് ടിക്ടോക്ക് കയറുമ്പോൾ പോലീസ് പിടിച്ചെന്നൊക്കെയാണ്. നീ ഫേക്കാന്നല്ലോ എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും എടുത്തിട്ട് നോക്കിയില്ല. കാരണം അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാനൊക്കെ പറ്റി. നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും അതൊരു ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ശരി, അല്ലാതെ ആ പട്ടൊക്കെ